നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് സെപ്റ്റംബർ 1, ഇന്ന് മുതൽ സെപ്റ്റംബർ 30 വരെ ദേശീയ പോഷകാഹാര മാസം അഥവാ നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആയി ആചരിക്കുകയാണ്. നാഷണൽ ന്യൂട്രീഷൻ വീക്ക്, അതായത് ഇത് കഴിഞ്ഞ വർഷം വരെ വാരമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. അപ്പൊ ഈ വർഷം ഇത് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. ഇത് ആദ്യമായി ആചരിച്ചത് 1975 1982 ഇന്ത്യയിൽ ഇത് ആദ്യമായി ആചരിക്കുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. അതെ, 2024 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തീം എന്ന് പറയുന്നത് ആരംഭത്തിൽ നിന്ന് സ്മാർട്ടായ ഭക്ഷണം നൽകുക എന്നതാണ്. ചെറുപ്പം മുതലേ പോഷകാഹാരത്തെക്കുറിച്ച് യുവ മനസ്സുകളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ തീം ഊന്നി പറയുകയാണ്. അപ്പോൾ നമുക്കിനി അതിഥിയിലേക്ക് കടക്കാം അല്ലേ? ആരാണ് നമുക്കൊപ്പം ചേരുന്നത്? നമ്മുടെ കൂടെ ഉള്ളത് ICDS, അതായത് ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സർവീസസ് കണ്ണൂരിന്റെ ഡിസ്ട്രിക്ട് ഓഫീസറായ ബിന്ദു സി ആണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ബിന്ദു മാം, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ന്യൂസ് 18 കേരളത്തിലേക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. യെസ്, താങ്ക് യു മാം. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മന്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകൾ എന്തൊക്കെയാണ് ഈ ഒരു മന്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? നേരത്തെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 1982 തൊട്ട് പോഷണ വാരം ആയി സെപ്റ്റംബർ 1 മുതൽ 7 വരെ ആചരിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 7 വർഷങ്ങളായി നമ്മൾ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടെ ഇത് പോഷണ മാസമായിട്ടാണ് ആഘോഷിച്ച് വരുന്നത്. അതും നല്ല ജനകീയ പങ്കാളിത്തത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടപ്പിലാക്കി വരുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 2047 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിനെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏത് വികസന ലക്ഷ്യത്തിനും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് ആരോഗ്യവും പോഷണവും. അപ്പൊ അതുകൊണ്ട് അതിലും പ്രത്യേകിച്ച് കുട്ടികളുടെയും അതുപോലെ ഗർഭിണികളുടെയും അതുപോലെ മറ്റ് സ്ത്രീകളുടെയും ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പ്രീ കണ്ടീഷൻ തന്നെ ആണ് എന്ന് പറയാം. അപ്പൊ അത് നമ്മളുടെ UN ഗോൾസ് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഏത് ഇന്റർനാഷണൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, പോഷണം, അതുപോലെ അവരുടെ മരണനിരക്ക്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു പരിപാടി വളരെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നത്. ഈ വർഷം ഇന്ന് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഇന്നലെ തന്നെ ഇതിന്റെ ഒരു പ്രധാന തീമായ ഏക് പേട് മാക്കേനാം, അതായത് അമ്മയ്ക്കായി ഒരു മരം എന്നുള്ള ഒരു വിഷയം അടിസ്ഥാനമാക്കി കേരളത്തിലെ മുഴുവൻ അംഗണവാടികളിലും ഞങ്ങൾ മരത്തൈകൾ നടുകയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗുജറാത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്, നാഷണൽ വൈഡ് ആയിട്ടുള്ള ഇനോഗ്രേഷൻ. അപ്പോ 10 മണി മുതൽ 11:30 വരെ ആ ഒരു ട്രീ പ്ലാന്റേഷൻ ഡ്രൈവോട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മറ്റ് പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് അനീമിയ. അനീമിയ നമ്മളെ രാജ്യത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട നമ്മൾ അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം. അപ്പോ അനീമിയ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ T3 എന്ന് പറയും, ടെസ്റ്റ് ട്രീറ്റ് ആൻഡ് ടോക്ക്, അതായത് അറിയാം, പറയാം, പ്രതിരോധിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 14 മുതൽ 18 വരെയുള്ള പെൺകുട്ടികൾ, അതുപോലെ കൺസെപ്ഷൻ സ്റ്റേജിലുള്ള സ്ത്രീകൾ, അതുപോലെ നമ്മുടെ ട്രൈബൽ മേഖലയിലും റെസിഡൻഷ്യൽ സ്കൂളുകള്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകള്, അതുപോലെ നഗരങ്ങളിലെ പിന്നോക്ക പ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അനീമിയ ബോധവൽക്കരണ പരിപാടികളും പ്രതിരോധ പരിപാടികളും ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവാ എന്ന് പറഞ്ഞ് അനീമിയ നിയന്ത്രണത്തിനായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. വിവാ എന്ന് വെച്ചാൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പരിപാടിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വളർച്ചാ നിരീക്ഷണമാണ്. അപ്പോ നമുക്ക് ഒരുപാട് പ്രീ സ്കൂൾ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ICDSലൂടെയുള്ള പ്രീ സ്കൂൾ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വളർച്ചാ നിരീക്ഷണമാണ്. അതായത് ഓരോ കുട്ടിക്കും പ്രായത്തിനനുസരിച്ച തൂക്കം, പൊക്കം ഇതൊക്കെ ഉണ്ടോ എന്ന് എല്ലാ മാസവും പരിശോധിക്കുകയും അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്മമാരെ അറിയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് സ്വീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം
അതുപോലൊരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു എന്താണ് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഇതിനൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അങ്ങനെ ഒരു കാര്യം നമ്മൾ നോക്കുന്നുണ്ടോ? തീർച്ചയായും ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഗുണഭോക്താക്കൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകുന്ന കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അല്ല, അതിന് തീർച്ചയായും അതിലെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം അവർക്കൊരു നിശ്ചിത കാലറിയും ഊർജവും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം എല്ലാവർക്കും അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാവരും എലിജിബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. യാതൊരു വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ശ്രീമതി ബിന്ദു സിയെ നമ്മളുമായി പങ്കുവച്ചത്. ഒരുപാട് നന്ദി മാം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച് മാം.